ബസേരി സ്മാർട്ട് കുക്കിംഗ് ജെല്ല്. ഈ ഒരു ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡബിൾ ബറർ സ്റ്റൗ ഈ ഒരു ബോക്സിനാണ് ഒരു പാസ് വന്നത്. ഇതിന്റെ പ്രത്യേകത ജസ്റ്റ് ഇങ്ങനെ വികസിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ചെറിയ ഹോളിൽ ചെറിയൊരു പാത്രത്തിൽ അത് നടക്കുക. അത്തിക്കാണെങ്കിൽ സംഭവം കത്തി ജസ്റ്റ് പോക്കറ്റ് ജസ്റ്റ് വാങ്ങിക്കോട്ടെ. നല്ല ചൂടോടെ ഇവിടെ നിന്ന് റെഡിയായിക്കോട്ട് എടുക്കേണ്ട നല്ല പോക്കറ്റ് വന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ പി ജിയിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ വണ്ടി പണിക്കാൻ അതിന് തിളക്കുന്നതിന്റെ പവർ ആയത് നല്ല പവർ ഉണ്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട് വായിക്കോട്ടാ. ഈ അതിനെ കുറിച്ചൊക്കെ ഉച്ചക്ക് ഞാൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതിനോട് ചെയ്യാൻ ആൾക്കാർ വാറണ്ടി കാർഡ് ഇതിലൂടെ വരുന്നുണ്ട്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇന്നോവേറ്റീവ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡൽഹിയിലെ ഒരു കമ്പനിക്ക് അയച്ചതാണ്. അത് സിമി ഡബിൾ ബേർണർ സ്റ്റൗ. നമ്മളിരിക്കുന്നത് കാണുമ്പോൾ സാധാരണ ഒരു സ്റ്റൗ ആണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് കാണുന്ന തോന്നുക. പക്ഷേ അതല്ല, ഇതൊരു പോർട്ടബിൾ സ്റ്റൗ. നമുക്ക് എവിടെ വേണം യാത്ര ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ രോഗം വരിക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവറിന്റെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഗ്യാസ് വേണ്ട, വിറക് വേണ്ട, അടുപ്പ് ഒന്നും വേണ്ട. ഈ ഒരു ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് ഈ ഒരു പ്രൊഡക്റ്റും അതിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സും പിന്നെ ഈ രണ്ട് കുപ്പിയാണ് കഴിച്ചത്. ഇത് വെച്ചാണ് ജസ്റ്റ് വാങ്ങിക്കൂട്ടോ. അത് സ്മാർട്ട് കുക്കിംഗ് ജെല്ലാണ്. അതായത് ജസ്റ്റ് ഒരു ജെല്ലോട്ട് സാധനമാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഇതിൽ നമ്മള് പാചകം നമുക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി യാത്ര ചെയ്യുന്ന ആൾക്കാർ സാധാരണ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, സ്റ്റുഡൻസ്, പിന്നെ വാടക വീട് താമസിക്കാൻ പെട്ടെന്ന് ഗ്യാസിന് കണക്ഷൻ കിട്ടില്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഇന്നോവേറ്റീവ് കിടില പ്രൊഡക്റ്റ് ആയത് ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാന്ന് കാണിച്ചത്. അപ്പൊ നമ്മുടെ സിമി ഡബിൾ ബറർ സ്റ്റൗ ഈ ഒരു ബോക്സിനാണ് പാസ് വന്നത്. ഈ ബോക്സിൽ ഉണ്ടായ ചെറിയൊരു പ്രൊഡക്റ്റ് ആണ്. ചെറിയ പ്രൊഡക്റ്റ് വെച്ച് ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് നമ്മൾ അസിരി സ്മാർട്ട് കുക്കിംഗ് ജെല്ല്, ഈ ഒരു ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ ബർണർ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഗ്യാസ് ഒന്നും പറഞ്ഞ ഈ പറഞ്ഞ രണ്ട് സാധനം ഉണ്ടായ കാണിച്ചതാണ്. അതിന് മുമ്പായിട്ട് ഈ ബോക്സിലുണ്ടായ സാധനങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് ഇതൊരു കണ്ട് ഈ ടൈപ്പ് ഇന്നോവേറ്റീവ് സാധനങ്ങൾ ഇതുവരെ കണ്ടില്ല. സാധാരണ നമ്മളെ പല പല ബ്രാൻഡിലൊക്കെ കുക്കിംഗ് സ്റ്റവ് കണ്ടിട്ടുണ്ട്, പല മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതിന്റെ പ്രത്യേകത ജസ്റ്റ് ഇങ്ങനെ വികസിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ പർപ്പസ് വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു റിങ് നമ്മൾ ഇതിലിട്ട ശേഷം നമുക്ക് ചായപാത്രങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിങ് വരുന്നത്. അതിന് പകരം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ പാൻ, നമ്മുടെ മീനൊക്കെ പോയി ബോട്ടിലുള്ള ഫാൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ തൈ ലെവലില്ല, അതായത് നമുക്ക് ഇങ്ങനെ വികസിപ്പിക്കുക, എന്റെ ആളെടുത്ത് വെക്കുക, കത്തിച്ചു കൊടുക്കുക. ഇതെങ്ങനെ കത്തിക്കണം എനിക്ക് പറഞ്ഞില്ല. അതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ എക്യുപ്മെന്റ്സ് പല ടൈപ്പ് പറഞ്ഞു. ഈ ടൈപ്പ് റിങ് ബർണറും ഈ പറയും ഷേപ്പിന്റെ ഒരു ബർണറിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ കെടുത്താൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ വെച്ച് ഞാൻ വഴിയെ കാണിച്ചതാ. ആദ്യം നമുക്ക് ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാൻ ഉള്ള രീതി കാണിച്ചതാ. നമുക്ക് ആദ്യം ഒരു കാര്യം കുറച്ച് വെള്ളം നമുക്ക് ചൂടായി കാണിച്ചതാ. അപ്പൊ അതിനോട്ട് നമ്മളിപ്പോ ഇതുപോലെ വെള്ളത്തിന് ശേഷം ഈ റിങ്ങിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് ജെല്ല്, ഈ കുക്കിംഗ് ജെല്ല് കുറച്ച് അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതിലേക്ക് ഇതായി ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ മനസ്സിലാവും. ഈ കാണുന്ന ഒരു ചെറിയ ഹോളിൽ ചെറിയൊരു പാത്രത്തിൽ അത് നടക്കുക. അതിനുശേഷം അതിന്റെ മേലെ നമുക്ക് ഈ ഒരു ബർണറാണ്, ഈ ഒരു ബർണർ ഫിറ്റിംഗ് വെക്കുക. ജസ്റ്റ് അവിടെ വെച്ചതിന് ശേഷം ഒരു ലൈറ്റർ എടുത്ത് കത്തിക്കുക. അത്രയും വേറെ പണിയൊന്നുമില്ല. അതിൽ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഒരു ലൈറ്റർ ജസ്റ്റ് ഒരു ലൈറ്റർ എടുത്തിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ സംഭവം കത്തി. ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ മനസ്സിലാവും. അതിൽ തീ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് മനസ്സിലാവും നല്ല തീന്റെ ഒരു നല്ല അത്യാവശ്യം നല്ല തീറ്റ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം എടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ചൂടാൻ വേണ്ടി രണ്ടോ മൂന്നോ മിനിറ്റ് മതി എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അടി കൂടി ഇൻസ്റ്റന്റ് കോഫി റെഡി ജസ്റ്റ് വാങ്ങിക്കോട്ടെ. നല്ല ചൂടോടെ ഇവിടെ നിന്ന് റെഡിയായിക്കൊണ്ട് എടുക്കേണ്ട നല്ല പോകേ വന്നിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു മൂന്നര മിനിറ്റ് കൊണ്ട് ഉണ്ടായിരിക്കും. ഗ്യാസിന്റെ അത്ര എഫിഷ്യൻസി നമുക്ക് ഇതിന് ഉറപ്പ് പറയാം. പക്ഷെ നല്ല അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് അവർ ഉപയോഗിക്കാൻ വരുന്ന ഒരു ഒരു സ്റ്റൗ ആണ് നമ്മുടെ സിമി ബർണർ. ഇതിന് രണ്ട് പല ടൈപ്പ് ഉണ്ട്. ഇത് ഡബിൾ ബർണറാണ്. നല്ല ചൂട് കാപ്പി റെഡിയായിട്ടുണ്ട്. നമുക്ക് ലൈവ് കുടിക്കാം. ഞാൻ ഒരു ലൈവ് കുടിച്ചിട്ടുണ്ട്. അപ്പം ഈ സിമി പൗഡർസ് നമുക്ക് ഓൺലൈൻ വഴി ഇവിടെ ഈ സിമിന്റെ വെബ്സൈറ്റ് വഴി അതുപോലെ തന്നെ നമ്പറൊക്കെ താഴെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം, വീട്ടിലിപ്പോൾ നമുക്ക് സെക്കൻഡറി കൊടുക്കുക. ഗ്യാസും അടുപ്പും അതുപോലെ തന്നെ വിറകടുപ്പിലുള്ള ആൾക്കാർ ഒരു അത്യാവശ്യം വെള്ളം ചൂടാക്കാൻ ചായ വെക്കാനൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡൻസ്, അതുപോലെ തന്നെ പി ജിയിൽ നിൽക്കുന്ന ആൾക്കാർ, പിന്നെ വണ്ടി പണിക്കാൻ എസ്പെഷ്യലി ലോറി പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പം പോകുന്ന റോഡിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചോറ് വെക്കുന്നതും നൂഡിൽസ് ഉണ്ടാകുന്നതും ട്രാവലേഴ്സിലെ ആൾക്കാരുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ഒരു ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 100% എഫിഷ്യൻസി ഞാൻ പറഞ്ഞതാ. അപ്പം ഇത് എങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഓഫാക്കേണ്ട സംഭവങ്ങളില്ല. ഓഫാക്കുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് ഈ സാധനം ജസ്റ്റ് കാണിച്ചത്. ഇതിനെടുപ്പ് കാപ്പിന്റെ അതിന്റെ ജസ്റ്റ് പവർ വയ്ക്കുന്നത്, തിളക്കുന്നുണ്ട്. ബാക്കിയുള്ള കാപ്പി അതിന്റെ തിളക്കുന്നതിന്റെ പവർ ആയത് നല്ല പവർ ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇത് ജസ്റ്റ് ഇത് അളക്കണമെങ്കിൽ ഈ ഒരു സാധനം ജസ്റ്റ് എടുക്കുക. ഇതിപ്പം തീ കത്തിക്കൊണ്ടിരിക്കുക, തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് വെക്കുക, ഓക്സിജൻ കട്ട് ചെയ്യുക. ഒരു രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട, 10 സെക്കൻഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വയ്ക്കുക കെട്ടും.
അത് നമുക്ക് അത്രയും എഫിഷ്യൻസിൽ അവർ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് പ്രത്യേകത ഉണ്ടപ്പോൾ ഈ ബോക്സിന്റെ വലിയ ഇതിന്റെ വാറണ്ടി കാർഡൊക്കെ വരുന്നുണ്ട്, എങ്ങനെ ഉപയോഗിക്കണം നമ്മളൊക്കെ വരുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് സീരീസ് കഫെത്തി ഈസി മെയിൻ്റെനൻസ്, എക്കോ ഫ്രണ്ട്ലി, ഈസി ടു യൂസ്, പോർട്ടബിൾ ആണ്. അതിന്റെ എങ്ങനെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വാറണ്ടി കാർഡ് ഇതിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഇവരെ കോൺടാക്ട് നമ്പർ നമുക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള കാര്യം, ഇതിന്റെ സിംഗിളും ഡബിളും ഒക്കെ ഉണ്ട്, വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സിമി ഡബിൾ പവറിന്റെ സ്റ്റോറിന്റെ ആ ഒരു ലിങ്കും കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ വിളിക്കാൻ ഓൾ ഇന്ത്യയിൽ അവർക്ക് ഡെലിവറി കിട്ടും, പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി കിട്ടും. അപ്പം നമ്മൾ ഈ സമയം ഇഷ്ടപ്പെടുമെങ്കിൽ ഇതൊക്കെ ഡൈജസ്റ്റ് ആയിക്കോട്ടെ. ഈ അതിനെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി, അത്യാവശ്യം നല്ല ചൂടുണ്ട്, ചൂടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു ബാക്കി ചെയ്യുന്നത്. അപ്പം വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമായിട്ട് താഴെ വിളിക്കുക. അപ്പൊ അടുത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.